இயேசுவின் திருப்பாதத்தில் இருந்து கேட்கலாம். தந்தை விசுத்த வாக்கியத்தில் நம்முடைய ஜீவனா, இயேசுவின் சுவிசேஷம் திவ்யமா உபதேசம், இயேசுவின் சுவிசேஷம் திவ்யமா உபதேசம். கேட்குக நாம், காக்குக நாம் ஜீவந்தே வாக்கியங்கள். கேட்குக நாம், காக்குக நாம் ஜீவந்தே வாக்கியங்கள். கர்த்தாவின் பரிசுத்தமாய நாமம் வாழ்த்தப்படுமாறாகட்டே. இன்று ராத்திரியும் திருவசனத்தின் முன்பாக ஓன்லைனிலிருப்பார் நம்ம எல்லாரையும் கர்த்தாவ் சகாயிச்ச சபையாய் சகாயிச்ச கர்த்தாவின் கிருபைக்காய் ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ബഹുമാനപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നത് മനുഷ്യരുടെ വികാരങ്ങളിൽ ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മെ തകർക്കുന്ന ഒരു വികാരമുണ്ട്, അതിന്റെ പേരാണ് ഭയം. അനേവധി ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നെങ്കിലും ഭയത്തിന്റെ ആത്മാവാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത്. പലവിധമായ ഭയം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. മരണത്തെക്കുറിച്ച് വലിയൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. മരണം വലിയ വിഷയമാണ് എല്ലാവർക്കും. പ്രായം ഒരു ഭയമാണ്. പ്രായമാകുന്നതിനെ ഉൾക്കൊള്ളുവാൻ നല്ല ശതമാനം ആളുകൾക്ക് പേടിയാണ്. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച്, കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഭാവിയെക്കുറിച്ച് വളരെ ഭയമുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് ഭയമുണ്ട്. അങ്ങനെ ഭയത്തിന്റെ വിവിധ തലങ്ങളെ നമുക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നത് ഇങ്ങനെയുള്ള ഭയങ്ങളല്ല. വേദപുസ്തകത്തിൽ ചില ഭയത്തിന്റെ കാരണങ്ങൾ, മൂലങ്ങൾ, അതിന്റെ കോസസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. ആ ഭയങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രി അല്പസമയം ദൈവം നമുക്ക് നൽകി തന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനാധാരമായി നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 3 അതിന്റെ 9 വാക്യം വായിച്ച് നമുക്ക് ഇത് തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 3:9-10 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട്. ഈ വാക്യം ശ്രദ്ധിക്കുക, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട്. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ഭയത്തിന്, ഭയമെന്ന പദത്തിന് ആദ്യമായിട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വചനഭാഗമാണ് ഇത്. ഇപ്പൊ നാം വായിച്ചത് ആദാമാണ് ഈ പറയുന്നത്. അവൻ നേരെ നിന്നുകൊണ്ടല്ല പറയുന്നത്, ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് ദൈവത്തിന് ഒരു മറുപടി കൊടുക്കുകയാണ്. ദൈവത്തിന് അഭിമുഖമായി വരുവാൻ അവനെ സാധിക്കുന്നില്ല. പണ്ട് കാലച്ച കേട്ടപ്പോൾ അവൻ ഇഷ്ടമായിരുന്നു, ഈ കാലച്ച കേൾക്കാൻ കൊതിച്ച് കാത്തിരിക്കുമായിരുന്നു. എന്നാൽ ഈ പർട്ടിക്കുലർ ഡേറ്റ് ദിവസം ആ കാലൊച്ച കേൾക്കരുതേ എന്നായിരുന്നു ഈ ആദമിന്റെ പ്രാർത്ഥന എന്ന് എനിക്ക് മനസ്സിലാക്കാം, നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ ദൈവത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടു. ദൈവത്തിന് കാര്യം പെട്ടെന്ന് മനസ്സിലായി. ദൈവം ചോദിക്കുന്ന അടുത്ത വരി കൂടെ വായിക്കാം, ഭർത്താവ് വായിക്കാം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് നിന്റെ ശബ്ദത്തിങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദൈവം അവനോട് ചോദിച്ചു ചോദ്യം കൊണ്ട്, നീ നഗ്നൻ എന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ? ദൈവം രണ്ട് ചോദ്യം ചോദിച്ചു ആദത്തിനോട്. ആദം വിറയുകയാണ്, ദൈവം അവനെ വിളിച്ചു, ആദമേ നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞാനിവിടെ ഇന്നടുത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്തിനു ഒളിച്ചു? നിന്റെ കാലൊച്ച കേട്ടപ്പോൾ, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനാകൊണ്ട് എന്റെ നഗ്നതയിൽ നിന്റെ മുമ്പാകെ വരാൻ എനിക്ക് സാധ്യമല്ല.
അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നും പറഞ്ഞു. അപ്പൊ ഭയത്തിന് ഒന്നാമത്തെ കാരണം അനുസരണക്കേട. ദൈവത്തെ ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നാം അനുസരിക്കാതിരിക്കുമ്പോൾ അകാരണമായ ഒരു ഭയം നമ്മിൽ വരുവാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആദാം പറയുന്ന വാക്യം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം അവനെ വിളിച്ചപ്പോൾ വരാൻ മനസ്സില്ലാതെ അവൻ ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ആമേൻ, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവനെ ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ കരുണയും കൃപയും ലഭിക്കുകയുള്ളൂ. ദൈവമക്കളെ, നമുക്ക് ആദം പറയുന്നു, ആമേൻ, ഞാൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവന്റെ ഉള്ളിലൊരു ചിന്ത, ഞാൻ ഈ മരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾക്കോ മറഞ്ഞിരുന്നാൽ ദൈവത്തിന് തന്നെ കാണുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു മൂഢ ചിന്തയാണ് ആദാമിനെ ഭരിച്ചത്. ഇന്നും അനേവധി ആളുകളുടെ ധാരണ, മറ്റു മനുഷ്യർ കണ്ടില്ലെങ്കിൽ ദൈവത്തിന് കാണാൻ പറ്റില്ലെന്നാണ്. ആമേ, നീ ആമേ. സങ്കീർത്തനകാരൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവമേ നീ അറിയുന്നു. നീ അറിയാതെ എന്റെ നാവിൽ ഒരു വാക്കുകളില്ല. നിന്നെ കാണാതിരിക്കാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ ചെന്നാൽ അവിടെയും നിന്റെ കരം എന്നെ പിടിക്കും. നക്ഷത്രങ്ങളിടയിൽ കൂട് വെച്ചാലും അവിടെ നിന്ന് നീ എന്നെ പിടിച്ചറക്കും. ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ ഒളിക്കാൻ പറ്റുമോ? ദൈവത്തെ നമുക്ക് നമ്മുടെ തെറ്റുകൾ ദൈവം കാണാതെ മറച്ചു പിടിക്കുവാൻ ആർക്ക് കഴിയും? അഗ്നിജാലക്കൊത്ത കണ്ണുകളുടെ മുമ്പിൽ നിന്ന് നമുക്ക് ആർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഹൈഡ് ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ ഒളിച്ചൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നീ ഏതും മരത്തിന്റെ അടുത്തോ പാതാളത്തിന്റെ അടിയിൽ പോയി പാർത്താലും അവിടെ നിന്നെ കാണുവാൻ കഴിയുന്നൊരു കണ്ണാണ് ആമേ ദൈവത്തിന്റെ കണ്ണ്. ആ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ആർക്കും സാധ്യമല്ല. അവനോട് ദൈവം ആദ്യം ചോദിച്ച ചോദ്യം, തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ? ആ ആമേ ഉൽപ്പത്തിയിൽ തന്നെ രണ്ടാം അധ്യായം 25 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവർ രണ്ടുപേർക്കും നഗ്നമേ ലജ്ജ തോന്നിയില്ല. അപ്പോൾ ഇന്ന് ഇവരിൽ നഗ്നത വെളിപ്പെടുവാൻ കാരണം, ആമൻ ദൈവത്തിന് മുമ്പിൽ വരുവാൻ കഴിയാത്ത രീതിയിൽ നഗ്നത വെളിപ്പെട്ടത്, അതിന് മുമ്പുള്ളവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് എന്തോ ഒന്ന് പോയതാണ്. ദൈവം തന്റെ തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചിരുന്നു. ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടവൻ, ദൈവകൃപയാൽ നിറയപ്പെട്ടവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദത്തിനെ ദൈവകൃപയാൽ നിറയപ്പെട്ട, ദൈവ തേജസ്സിനാൽ മൂടപ്പെട്ട ആദത്തിന് ഹവ്വയുടെ നഗ്നത കാണുവാൻ കഴിയുകയില്ല. കാരണം അവൻ ദൈവകൃപയുടെ അകത്ത്, ദൈവകാര്യപരിപാടിയുടെ അകത്ത്, ദൈവത്തിന്റെ ബഹുമാനത്തിലും ദൈവം കൊടുത്ത ബഹുമാനത്തിലും ആ ദൈവിക തേജസ്സിലും ജീവിക്കുമ്പോൾ വേറൊരാളുടെ കുറവ് കാണാൻ, അതിന്റെ അപാകതകൾ കാണുവാൻ അവന്റെ കണ്ണിന് കഴിയുകയില്ല. കാരണം ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ ദൈവത്തിന്റെ കണ്ണും കാതുമാണുള്ളത്. ഇത് തന്നെയാണ് ഹവ്വയുടെയും ജീവിതം. ദൈവത്തിന്റെ തേജസ്സിനാൽ മൂടപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ഹവ്വയ്ക്ക് ആദത്തിന് നഗ്നത കാണുവാൻ കഴിയുകയില്ല. പിന്നെ എപ്പോഴാണ് നഗ്നത വെളിപ്പെട്ടത്? ദൈവത്തിന്റെ കൽപ്പനകളോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ആമേൻ, സ്വയം ദൈവമാകാൻ ശ്രമിച്ചപ്പോൾ, നിഖിലം അവരുടെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ, ദൈവം കൊടുത്ത കൽപ്പനയേക്കാൾ ഉപരി ഒരു കണ്ടുപരിചയമില്ലാത്ത സർപ്പത്തിന്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ആമേൻ ചതിലകപ്പെട്ടു, നിത്യശിക്ഷയ്ക്ക് അധികപ്പെട്ടപ്പോൾ, അവന് ദൈവ തേജസ് മാറിയപ്പോൾ, ദൈവകൃപ അവന് നകന്നപ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ ഇടയാ തീർന്നു. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ പറയട്ടെ, മറ്റുള്ള സഹോദരന്റെയോ സഹോദരിയുടെയോ പാസ്റ്റർമാരുടെയോ അയൽവാസിയുടെയോ വേറെ ഏതൊരുത്തിന്റെയും കുറവുകൾ നീ ആദ്യം കാണുന്നുണ്ടെങ്കിൽ
ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നിന്റെ അകത്തുള്ള ദൈവ തേജസ്സും ദൈവക്രമിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുക. നിന്നിൽ അനുസരണക്കേടുണ്ട്, അകത്ത് പാപം കടപ്പുണ്ട്. ആമേ, പാപം കയറിക്കഴിഞ്ഞു. പാപം അകത്ത് കയറിയപ്പോഴാണ് പുറത്തെ ദൈവരാജസ് മാറിപ്പോയത്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ജീവിതങ്ങള് ഭയത്തിനടിമകളാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ഭയത്തിന്റെ ഒന്നാമത്തെ ഉറവിടം ദൈവത്തിനോടുള്ള അനുസരണക്കാണ്. നമ്മുടെ മാതൃക യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി സകലത്തിലും പിതാവിന് കീഴ്പ്പെട്ട് പിതാവിന്റെ ഇഷ്ടം തന്നിലൂടെ പൂർത്തീകരിച്ചുകൊണ്ട് ആമേൻ ക്രൂശ് കിടക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രവചനത്തിൽ ഒന്ന് വൃത്തിക്ക് കുറവൊന്നുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഓർമ്മയിൽ വന്നു, പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ചോ? ഇല്ല. അപ്പോൾ യേശു അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, അവൻ അവസാനമായിട്ടുള്ള അവൻ ശബ്ദം എനിക്ക് ദാഹിക്കുന്നു. അവർ വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചപ്പോൾ യേശുവിന്റെ വാക്ക് നിവർത്തിയായി, ഫിനിഷ്, ഇനി ഒന്നും പൂർത്തീകരിക്കാനായിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മെ നിയമിച്ചാക്കിയതും ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയതും ദൈവം നമ്മോട് പറഞ്ഞ പോലെ അതേപോലെ ദൈവമക്കളെ നാം പൂർത്തീകരിക്കുന്നുവോ, ആ സമയത്ത് നാം ജയാളികളാണ്. ഇല്ലെങ്കിൽ നിന്റെ അകത്ത് എപ്പോഴും ഭയത്തിന്റെ ആത്മാവ്, ഒളിച്ചിരിക്കുന്ന ആത്മാവ്, ഓടിപ്പോകുന്ന ആത്മാവ്, എവിടെ നിന്നാണ്? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ആമേൽ ഓടിച്ചെന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ആദമിൽ സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതെ ആമേൽ പൂർണ്ണ അനുസരണമുള്ളവരായി ദൈവികതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് വിധേയപ്പെട്ട് ഭയമില്ലാത്ത ജീവിതം നയിപ്പാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ഭയം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്, 4 അതിന്റെ 5-7 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 4 5-7 വരെയുള്ള വാക്യങ്ങൾ. കയിലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. നമുക്ക് അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പോകുമ്പോഴും വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ആദമിന്റെ മക്കള് കയിനും ഹാവേലും അവര് ദൈവത്തിന് യാഗം കഴിക്കാൻ പോയി. ദൈവം അവരോട് ആവശ്യപ്പെട്ടു എന്നല്ല, എന്തോ അവർ കഴിച്ചു, ഒരുപക്ഷെ അപ്പന്റെ നിർബന്ധോ അല്ലെങ്കിൽ പ്രോത്സാഹനം ആയിരിക്കാം. ഏതായാലും രണ്ടുപേരും യാഗം കഴിക്കാൻ പോയി. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, കയിനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഓക്കെ, ഇനി വായിക്കാൻ നോക്കാം. കയിന് ഏറ്റവും കോപമുണ്ടായി. അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയിനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാദിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്ദലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. മക്കൾ മനസ്സിലായോ? നമ്മുടെ പലരുടെ ഇവിടെ ഇന്ന് നമ്മുടെ ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന് കഴിക്കുന്ന ആരാധനയേക്കാൾ ദൈവത്തിന് വിലപ്പെട്ടത്, നിന്റെ ആരാധനയിലേക്ക് ദൈവം പ്രവേശിക്കുന്നത് നിന്നിൽ പ്രസാദിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നാം ദൈവത്തിന്റെ ഇപ്പോ ഒരു പെട്ടെന്ന് നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഞായറാഴ്ച ദൈവമക്കളാകുന്ന നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് ദൈവത്തിന്റെ വാക്കളെ ഇവിടെ ഒരുമിച്ച് പാട്ടുപാടി, കുട്ടികൾ പാട്ടെടുക്കുന്നു, നമ്മളെല്ലാവരും ചേർന്ന് ആമേൻ പ്രൈസിലോട് അവരുടെ താളമാനങ്ങളോടുകൂടി നാം ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നമ്മള് ആമേൻ ഇവിടെ കടക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു, സന്തോഷത്തോടെ പോവുകയാണ്. പക്ഷേ എല്ലാവർക്കും സന്തോഷം കിട്ടാറില്ല. എല്ലാവരും മനസ്സ് വന്നതിനേക്കാളും ഒരു പക്ഷെ വേദനച്ചോ ആമേ കഠിനപ്പെട്ടോ കല്ലിച്ചോ ഒക്കെ തിരിച്ചു പോകാം. ആമേ പ്രൈസിലോട്. ഇതിന്റെ മൂല കാരണം എന്തെന്നറിയാമോ? അനവധി ആളുകളെ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുന്നു ഈ കാലഘട്ടത്തില്. അനവധി ഉണർവുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തിക്കാരെന്നൊക്കെ പറഞ്ഞ അനവധി ദൈവദാസന്മാർ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതിന്റെ മുഖ്യ ഒരു വിഷയം അവൻ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം,
ദൈവത്തെ സ്തുതിക്കണം, ആത്മാവിൽ അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കണം. ഇതെല്ലാം പറഞ്ഞ് ജനമതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവ വചനത്തിന്റെ വ്യവസ്ഥ നീ കൊടുക്കുന്ന കാഴ്ചവസ്തുവിൽ ദൈവത്തിന് മുമ്പിൽ നീ സമർപ്പിക്കുന്ന ഏത് സ്തുതിയും സ്തോത്രവും ഏത് വലിയ ആധ്യാത്മിക ആരാധനയ്ക്കും മുന്നമേ ദൈവം നിന്നിലാണ് പ്രസാദിക്കേണ്ടത്. നിന്നിൽ പ്രസാദിക്കാത്തടത്തോളം കാലം, നീ ദൈവത്തിനെ പ്രസാദിപ്പിക്കാത്തടത്തോളം കാലം, നമ്മൾ കഴിക്കുന്ന ഒന്നിനും ദൈവത്തിന് പ്രസാദമല്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. ഇന്ന് അനവധി ആളുകൾ ശബ്ദമുഖതിരമായി എല്ലാവരേക്കാൾ ഉച്ചത്തിൽ അല്ലേലൂയ പറഞ്ഞ് ആ എല്ലാവരേക്കാൾ ഉയരത്തിൽ ചാടി ആരാധിച്ച് അതൊക്കെ ദൈവത്തിന് പ്രസാദകരമാണെന്നാണ് ധരിച്ചേക്കുന്നല്ല. ദൈവമക്കൾ, നീ കഴിക്കുന്ന സകലത്തിലും ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിനാദ്യമായിട്ട് ദൈവത്തിന് നിന്നിലാണ് പ്രസാദിക്കേണ്ടത്. ഹാബേലിനെ നോക്ക്, ഹാബേലിലും അവലിയാഗത്തിലും. അപ്പൊ ഒന്നാമത് ഹാബേലിലാണ്, ഇവിടെ കയീനിലും അവലിയാഗത്തിലും പ്രസാദിച്ചില്ല. കയീനിൽ പ്രസാദിക്കാത്ത ദൈവത്തിന് കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാൻ കഴിയയില്ല. വിശ്വസിച്ചോ, ഇന്ന് രാത്രി ഇതിന്റെ അകത്തുള്ള ദൈവിക ദൂതുകൾ ദൈവജനം മനസ്സിലാക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനൊരു തോൽവി വന്നു, പക്ഷെ തിരുത്താൻ സമയം കിട്ടിയിരുന്നു. അവൻ എന്നേക്കുമായി അനുഗ്രഹത്തിൽ അന്യപ്പെട്ടിട്ടില്ല. കയ്യിൽ ഇനി അവസരങ്ങളുണ്ട്, അവന്റെ ആയുസ് അവസാനിച്ചിട്ടില്ല. ആമേൻ. ഇപ്പോൾ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയാൽ, ഒരു തപ്പിതം വന്നാൽ നാം അതോടുകൂടി തകർന്നു പോകുന്നില്ല. മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാൻ അപ്പോഴും സമയമുണ്ട്. കയ്യിനെ, ആമേൻ, നിന്റെ ആദ്യ യാഗത്തിൽ നിനക്ക് അനുഗ്രഹം ലഭിച്ചില്ല, സത്യമാണ്. നീ മരിച്ചു മരിക്കുന്നില്ലല്ലോ, നാളെ മരിക്കുന്നില്ലല്ലോ. ഇനിയും നിനക്ക് തിരുത്തിക്കൊണ്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, സംഭവിച്ച തോൽവികളിൽ നിന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ ദൈവപ്രസാദം ലഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശോധിച്ചിട്ട് നിനക്ക് ആരാധിക്കാൻ യാഗം കഴിക്കാൻ ഇനി അവസരം നിന്റെ മുന്നിലുണ്ട്. പക്ഷേ അവന് അതിൽ തൃപ്തനല്ല. അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ മുഖം വാടുവാൻ ഒരു കാരണമുണ്ട്, ഒരാളിത് നിന്റെ വാതിക്കൽ കിടപ്പുണ്ട്. വാതിക്കൽ ഒരാൾ കിടപ്പുണ്ട്, അത് നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ദൈവമക്കളെ, തോറ്റവനെ നോക്കിക്കൊണ്ട് ഒരാൾ പുറത്തുണ്ട്. ആരാധന ആരാധിക്കാൻ കഴിയാത്തവനെ, ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തിന് യാഗം കഴിക്കാത്തവനെ, തോറ്റവനെ സങ്കടയിൽ ചേർക്കാൻ ഒരുത്ത വാതിക്ക കിടക്കുക, അവിടെ പായി കിടക്കി വിരിച്ചവൻ കിടക്കുക. ധനവാന്റെ പടിക്കലിൽ ആശ്ര കിടക്കുന്ന പോലെ അവനങ്ങ് ഇരിക്കുക, അവിടെ കിടക്കുകയാണ്. എന്നിട്ട് അവൻ നോക്കുകയാണ്, എവിടേക്ക്? നിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ക്രമപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ വരേണ്ട വിധം നീ വരാതെ, ദൈവ യോഗ്യമായ രീതി ദൈവത്തെ ആരാധിക്കാതെ, മറ്റുള്ളവർ മുമ്പാകെ ആരാധിക്കുന്നെന്ന് നാമെ നാട്യം കാട്ടിക്കൂട്ടി അടിസ്ഥാനമായി ദൈവക്രമയിലല്ലാതെ ആരാധിച്ചാൽ പാപം നിന്റെ പേര് നോക്കിക്കെടുക്കുന്ന പാപം നാളെ നിന്നെ കീഴ്പ്പെടുത്തും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ സഹോദരനതിന് ശേഷം ഞാൻ സഭയിൽ ലാഭിക്കുവാൻ വേണ്ടി പറയുകയാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ സഹോദരനാകുന്ന ഹാബേലിനെ അവൻ ജയിച്ചില്ല. ഇവരോട് പറഞ്ഞു, കയ്യിനെ, ആമേൻ, ദൈവം നീ നന്മ ചെയ്തു എങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? ഇതാ പാപം ബാധിക്ക കിടക്കുന്നു, അതിന്റെ ദൃഷ്ടി നിന്നോടാണ്, നീ അതിനെ ജയിക്കണം. ആമേൻ, കയ്യിൻ തോറ്റു. തോറ്റവന്റെ ആമേൻ ആമേൻ റിസൾട്ട് എന്തായിരുന്നു? തോറ്റപ്പോൾ സഹോദരനെ കൊന്ന് അവൻ പാപത്തിന്റെ കീഴ്പ്പെട്ടു, പാപത്തിന്റെ ചങ്ങലിൽ അവൻ പെട്ടു. ഇനി നമുക്ക് ആമേൻ, പ്രൈസ് ദി ഹല്ലേലൂയ, അതിന്റെ പന്ത്രണ്ടാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. 12 മുതൽ 14 വരെയുള്ള വാക്യമുണ്ട്. നീ കൃഷി ചെയ്യുമ്പോൾ ദൈവം ശപിക്കുകയാണ്, ദൈവം അവനെ വിളിച്ചു വരുത്തി ശപിക്കുകയാണ്. ആ ശപിക്കുമ്പോ പറയാണ്, ഇനി നീ കൃഷി ചെയ്യുമ്പോൾ നിലം നീ മേലാൻ തന്റെ വീര്യം നിനക്ക് തരികയില്ല. അവന്റെ ഭൂമി അവന് ഇനി വീര്യം കൊടുക്കില്ല, ഭൂമി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ഭൂമി വീര്യം കൊടുക്കുന്നത് കയ്യിന്റെ തലമുറയ്ക്കാണ്. ദൈവം പറഞ്ഞു, ഞാൻ ആ വീര്യത്തെ പിൻവലിക്കുക. ഇന്ന് രാത്രി ഒരു ദൂത് മനസ്സിലാക്കുക, ചിലയിടത്ത് ദൈവം അനുഗ്രഹമായി തീരേണ്ട ചിലതൊക്കെ പിൻവലിക്കുന്നതിന് കാരണം നിനക്ക് മനസ്സിലായോ? ഭൂമി വിളവ് തരുന്ന ഭൂമി,
വിളവുതരാതെ അഥവാ നിന്റെ സ്രോതസ്സുകൾ അടഞ്ഞു പോകുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഭൂമി അതിന് വീര്യം തരാതെ, പ്രവൃത്തികൾക്ക് ഒത്തവണ പ്രതിഫലം കിട്ടാതെ, അല്ലെങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, നന്മ ലഭിക്കാതെ ആമേൻ നഷ്ടപ്പെട്ട് വരണ്ടു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ആത്മപരിശോധന നടത്തണം. എല്ലാവരും വ്യക്തിപരമായി പരിശോധിക്കണം, വീര്യം കുറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അകത്തൊരു തോൽവി കിടപ്പുണ്ട്. കേട്ടോ, വായിക്കാം. ഭൂമി അതിന് വീര്യം തരികയില്ല. നീ ഭൂമിയിൽ ഉഴുന്നലിയുന്നവനാകും, കൈ യഹോവയോട് എന്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിനെ. ഇപ്പോൾ അവര് കുറ്റബോധം പറയുന്നത് വരുന്നുണ്ട്, എന്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതല്ല. ഇതാ, നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴുന്നലിയുന്നു. നോക്കുക, ഞാൻ ഒളിക്ക് എന്തിനാ ഒളിച്ചത്? പാപത്തോട് തോറ്റവൻ, ദൈവകൃപ നിലനിൽക്കാൻ കഴിയാത്തവൻ, ദൈവിക ആലോചനകൾ കേട്ട് അതിന് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയാത്തവൻ ഇപ്പോൾ ഓടി ഒളിക്കുകയാണ് മറ്റു പലതിൽ നിന്നും. ഞാനിപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ഉഴുന്നലിയുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ. അത് മുമ്പത്തെ വാക്യം, എന്റെ കുറ്റം പൊറുക്കാൻ കഴിഞ്ഞതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു പോകുന്നവനാകുന്നു. ഭയം കേറിയപ്പോൾ അവന് എന്താ പേടി? അവൻ ആരെങ്കിലും കൊല്ലുന്ന, അവനെ ഭൂമിയിൽ ആരെങ്കിലും കണ്ട കൊല്ലു എന്നുള്ള ഭയം അവന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഇതെപ്പോഴാ വന്നത്? മറ്റുള്ളവർ ഒളിച്ചു മാറുക, ആമേൻ, അഭിമുഖിക്കാൻ കഴിയാതെ പോകുന്നത് തോറ്റത് കൊണ്ടല്ലേ? വഴി മാറി പോകേണ്ടി വന്നത് എന്തേ? നീ തോറ്റതുകൊണ്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധ നിന്നോട് പറഞ്ഞിരുന്നു ജയിക്കാൻ, നിന്നെ പ്രബോധിപ്പിച്ചിരുന്നു ജയിക്കാൻ. നീ കൃപയ്ക്ക് ചോദിച്ചെങ്കിൽ ആ കൃപ നിറവില്ലെന്ന് കൃപ തന്ന് നിന്നെ ജയാളിയാക്കുമായിരുന്നു. പക്ഷെ അവിടേക്കൊന്നും പോകാതെ അവനെ പാപത്തിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത്, പാപത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് സഹോദരനെ കൊന്നു. ഇപ്പൊ ഭയത്തിലൊടുമയാ. നീ എന്നെ നിന്റെ സന്നിൽ നിന്ന് ആട്ടിക്കളയുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കയ്യിനെ ദൈവം ചെയ്തു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവനെ ആട്ടിക്കളയുന്നു. ഇന്ന് രാത്രി അവർക്ക് ഞാൻ സഭയെ പഠിപ്പിച്ചതാണെങ്കിൽ ഒന്നും കൂടി ഇന്ന് രാത്രി സന്ദർഭോചിതമായി ആമി പറയട്ടെ. ആമേൻ. ദൈവം നമ്മെ ശപിച്ചാൽ നമ്മുടെ സമ്പത്തുകൾക്കൊന്നും കേടുവരില്ല, ആരോഗ്യത്തിനും വലിയ കേടൊന്നും വരില്ല. അതല്ല ഏറ്റവും വലിയ ശാപം. നമുക്കറിയാം കയ്യിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, കയ്യിന്റെ മക്കളാണ് ആമി ലോകത്തിലെ ആദ്യത്തെ കലാകാരന്മാർ, ആദ്യത്തെ ആയുധ വ്യവസായികൾ. ആമി കയ്യിനാണ് ഏറ്റവും നല്ല ഒന്നാമത്തെ ബിൽഡർ, ടൗൺ ബിൽഡർ. അവനങ്ങനെ സാമ്പത്തികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊന്നും അവന് വന്നില്ല. അവന് വന്ന ഏറ്റവും വലിയ ശാപം എന്തെന്നറിയാമോ? ദൈവസന്നിധിയിൽ നിന്ന് അവൻ അറ്റുപോയി. പണം കുറെ ഇല്ലാതെ പട്ടിണി കിടന്നവനും അവന്റെ മക്കളും വഴിയിൽ തെണ്ടി മരിക്കുകയല്ല ഉണ്ടായത്. ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഏറ്റവും വലിയ ശാപം ആമേൻ ദാരിദ്ര്യമല്ല, ആമേൻ ഇല്ലായ്മയല്ല, മറ്റുള്ള കാര്യങ്ങളല്ല. ദൈവം വെറുത്ത ഒരു തലമുറയെ, ദൈവം ദ്വേഷിച്ച, ദൈവത്തിനെ ആമേ പ്രശ് ആമേ ഉപേക്ഷിച്ച ഒരു തലമുറ. 40 കൊല്ലക്കാലം മരുഭൂമിയിൽ സ്വന്തം കയ്യാധ്വാനിക്കാത്ത ഭക്ഷണം തിന്ന് ചെരിപ്പിട്ട്, ജീർണിക്കാത്ത അമ്മ തേഞ്ഞു പോകാത്ത ചെരിപ്പിട്ട്, ജീർണിച്ചു പോകാത്ത വസ്ത്രമിട്ട്, ഈ വസ്ത്രമിട്ട് ഒറ്റിന് മുട്ടുവരാതെ മരുഭൂമിയിൽ 40 കൊല്ലം നടത്തി. പക്ഷേ അവരാരും കനാൻ നാട് കണ്ടില്ല. അപ്പൊ ഏറ്റവും വലിയ ശാപം ഈ ഭൂമിയിൽ സമ്പത്ത് കുറയലല്ല, നിന്റെ നിത്യത നഷ്ടപ്പെടലാണ്. ദൈവ സന്നിൽ നിന്ന് അകന്നു പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആ വേഗം വേഗം നടന്ന് കടന്നു പോകട്ടെ. പാപത്തോട് തോറ്റവൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടവൻ, അവനെപ്പോഴും ഒളിച്ച ജീവിതമാണ്, തുറന്ന ജീവിതം അവന് വരില്ല. കാരണം അവൻ ഭയത്തിനടിമയാണ്. കാരണം ലോകത്തിൽ ആരും അവന്റെ നേരെ വന്നാൽ അവനോടും അവരവന്റെ ധാരണ, അവരൊക്കെ അവനെ കൊല്ലാൻ വരികയാണ്. ഇന്ന് രാത്രി ഭയത്തിന്റെ രണ്ടാമത്തെ വശം പാപത്തോട് തോൽക്കുന്നതാണ്. ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെടലാണ് ആമേൻ ഭയത്തിന്റെ രണ്ടാമത്തെ കാരണം. ഇനി നമുക്ക് ആമേൻ പ്രൈസ് ദി ലോർഡ് അതിനോട് ചേർന്ന് രണ്ട് വാക്ക് ദൂതുകൾ കൂടി വായിക്കാം.
51 സങ്കീർത്തനം 11 വാക്യത്തിൽ ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. 51 സങ്കീർത്തനം 11 വാക്യം. നിന്റെ സന്നിധിയിൽ നിന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. പ്രൈസ് ദി ലോർഡ്, എന്നെ തള്ളിക്കളയരുതേ. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന 51 സങ്കീർത്തനം എഴുതുന്ന പശ്ചാത്തലം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അവിടെ ദാവീദ് കരഞ്ഞു മുഴുവൻ കാലം മുടക്കി പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ, എന്റെ സിംഹാസനത്തിൽ നിന്ന് തള്ളിക്കളയല്ലെന്നല്ല, എന്റെ അധികാരത്തിൽ നിന്ന് മാമയെ ഉപേക്ഷിക്കല്ലെന്നല്ല. ദാവീദിനെ അറിയാം, രാജ്യത്വത്തെക്കാളും ആമേ രാമേ രാജകീയ സുഖഭോഗങ്ങളെക്കാളും വലിയ നഷ്ടം ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയലാണെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്തെന്നറിയാമോ? ദൈവസാന്നിധ്യം നിന്നിൽ നിന്ന് അകന്നു പോകുകയാണ്. യെഹെസ്കേൽ പ്രവചനം വായിക്കേണ്ട 8 അധ്യായത്തിൽ ആമേ പ്രവാചകനോട് ദൈവം പോയി ആമേ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുകയാണ്. ആത്മാവാനും കൊണ്ടുപോയി ദേവാലയത്തിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, മനുഷ്യപുത്ര കാണുക, ഞാൻ എന്റെ ആലയം വിട്ടുപോകേണ്ടതിന്, ആ വാക്ക് നിശ്ശദ്ധിക്കുക, ഞാൻ എന്റെ ആലയം വിട്ടുപോകേണ്ടതിന് അവരതിന്റെ അകത്ത് ചെയ്യുന്ന മ്ലേച്ഛതകളെ കാണുക. അപ്പൊ ദൈവം അകത്ത് ആലയത്തിന്റെ അകത്ത് മ്ലേച്ഛതകൾ വരുമ്പോൾ, ആലയത്തിന്റെ അകത്ത് പാപം കയറി വരുമ്പോൾ, അരുതാത്തതുക്കൾക്ക് സംഭവിക്കുമ്പോൾ, ആലയത്തിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അതിൽ നിന്ന് അകന്നു പോകുമെന്ന് ഹിസ്കിയ പ്രവാചകനോട് ദൈവാത്മാവ് കാര്യം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ദാനമായി പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ഈ ശരീരമാണ് പുതിയ നിയമസഭയുടെ ആലയം. ഇതിന്റെ അകത്തും മ്ലേച്ഛമായി കൊണ്ടുവന്ന് വെച്ചാൽ, ഇതിന്റെ അകത്ത് അശുദ്ധമായി കയറിയാൽ, അതിന്റെ അകത്ത് നിന്നെ രക്ഷിക്കപ്പെട്ട നാളിൽ നിന്നിലേക്ക് ദൈവമയച്ച പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസം അവിടെ നിന്ന് അന്യപ്പെടുമെന്നുള്ള കാര്യം നിസ്തർക്കമാണ്. ആമേ, അപ്പോഴാണ് പലപ്പോഴും നിന്റെ ജീവിതം ആമേ ബലശൂന്യമാകുകയും ആമേ നിനക്ക് തന്നെ ഭാരമുള്ളതാകുകയും നീ മറ്റുള്ള പലർക്കും ഭാരമാകുകയും ആമേ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരുകയും ചെയ്തപ്പോഴാണ് നീ പാപത്തിൽ തോൽക്കുമ്പോഴാണ്. പാപത്തിനോടും ആമേ തോൽക്കുമ്പോൾ ദൈവാലോചനയ്ക്ക് നിന്നിൽ സ്ഥാനമില്ലാതിരിക്കുമ്പോൾ കയ്യിനെ പോലെ ദൈവം നിന്നെ തന്റെ സാന്നിധ്യത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ നിന്റെ ജീവിത സങ്കീർണവും പ്രശ്നങ്ങൾ നിറഞ്ഞതും ഭയം നിറഞ്ഞതുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഭയത്തിന്റെ മൂന്നാമത്തെ സ്ഥലം മർക്കോസ് 4:38. മർക്കോസിന്റെ സുവിശേഷം 4:38. യേശു തന്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വായിക്കാം. അവൻ അമ്മരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു ഈ യാത്രയിൽ പടകിന്റെ അമ്മരത്ത് തല വെച്ച് എന്തിയാണ് ഉറങ്ങുകയാണ്. അവൻ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഒരേ കപ്പലിൽ ബോട്ടിലുള്ള യാത്രക്കാരാ, പക്ഷെ രണ്ട് ഗ്രൂപ്പാണ്. യേശു അമരത്ത് കിടന്ന് ഉറങ്ങുക, ഉണർന്നിരിക്കുന്നവർക്ക് ഭയവും ഉറങ്ങുന്നവൻ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. യേശു എവിടെയാ കിടക്കുന്നത്? ദൈവമക്കളെ, അമരത്ത് അല്ലേ, അമരത്താണ് യേശു കിടക്കുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ വായിക്കണ്ട, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറഞ്ഞു പോകാം, കാരണം എല്ലാ വാക്യങ്ങളും എടുത്തു പറയാൻ സമയമില്ല. അവിടെ പത്രോസ് പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്, വിചാരണയ്ക്ക് പോവുകയാണ്. അവനെ കൊണ്ടുപോക യൂലിയസ് എന്ന പട്ടാള ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഏകദേശം 265 ആണെന്ന് തോന്നുന്നു ആളുകൾ അവനോട് കൂടെയുണ്ട്, ആ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്ന ഒരു അപകടത്തിൽപ്പെട്ടു. അങ്ങനെ കുറെ ദിവസം സങ്കീർണമായിരുന്നു, സൂര്യചന്ദ്രന്മാരെ കാണാനില്ല, കപ്പലും കപ്പൽ കോപ്പുകളൊക്കെയും താഴെത്തിട്ടു, ഒരുപാട് നഷ്ടകഷ്ടങ്ങളൊക്കെ വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ
Kapel, amin, edo onun beri adıçu, amarım tağarımnu boyi. Kapelin de amarım tağarımnu boyi. İnder yatri, yemen oru kapelin de adiyam tağarımna, sürecizamallata, kaçın golum, etçu bidikunna, anjadikun oru bas, amem bağam, oru yatra amem vağira tilundagil, adadine amarım തകരുമ്പോഴാണ് കപ്പൽ തകരുന്നത്. അമരം തകരുമ്പോഴാണ് കപ്പൽ തകരുന്നത്. യേശു ഇവിടെ കിടക്കുന്നു അമരത്ത്. ഏറ്റവും പ്രശ്നം നിറഞ്ഞ, ഏറ്റവും അപകടം നിറഞ്ഞ, ഏറ്റവും സങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥലത്ത് യേശു കിടക്കുകയാണ്. യേശുവിനില്ലാത്ത ഒന്നും കപ്പലിന്റെ അപ്പുറത്തിരിക്കുന്നവനില്ല. പക്ഷെ പേടിച്ചത് അവരാണ്. അവര് പേടിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളെ അമ്മ ഞാൻ വായിക്കുന്നു, വായിക്കാം, നമുക്ക് വായിച്ചത് ധ്യാനിക്കാം. അവൻ അമരത്ത് തലയട വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? പ്രൈസ് ദി ലോർഡ്. എന്ത് ഭീരുത്വം? യേശു കൂടെ ഉണ്ടായിട്ടും, യേശു അമരത്ത് കടന്നിട്ടും, അവൻ ഏത് തെറിയും ആദ്യം വന്ന് അടിച്ച് തകർക്കുന്ന അമരത്ത് യേശു എടുക്കുമ്പോഴും ആമേനപ്പുറത്തിരിക്കുന്നവർ ഭയപ്പെട്ടവർ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ കാരണം എന്താണ്? ഇന്ന് രാത്രി ഈ ദൂത്, ഈ വചനം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. സങ്കീർണമാണ് ജീവിതം, പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ നീ അഭിമുഖീകരിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല, ഒരാശ്വാസവും അതിന്റെ അടുത്ത് വരുന്നില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ഒരു വിചാരവും എനിക്കില്ലേ? യേശു പറയാണ്, നീ എന്തിനാ പേടിച്ചേ? എന്തിനാ നീ ഭയപ്പെടുന്നേ? ഞാനല്ലേ അതിന് അപരത്ത് കിടക്കുന്നത്? എനിക്ക് വരാത്ത ഒന്ന് നിന്റെ ജീവിതത്തിലേക്ക് വരുമോ? ഇന്ന് രാത്രി നോക്കുക, നിന്റെ ജീവിത നൗകയുടെ, ജീവിത പടകിന്റെ എല്ലാ കഷ്ടതകളെയും, എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പ്രതികൂലകളെയും തന്നിലേക്ക് ഏറ്റെടുത്തുകൊണ്ടല്ലേ യേശു നിന്റെ പടകിന്റെ അമരത്ത് കിടക്കുന്നത്? അത് കാണാതിരിക്കുക കഴിയുന്നില്ലല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈദ്യനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ആമേൻ. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? യേശു നമ്മോട് പറഞ്ഞത് എന്താ? സകല ചിന്താകുലങ്ങളും എന്റെ മേലിട്ടുകൊള്ളുക. ഇന്ന് രാത്രി സകല ചിന്താകുലങ്ങളും, ഹലേലൂയ പ്രൈസ് ദി ലോർഡ്, എന്റെ മേലിട്ടുകൊള്ളുക എന്ന് യേശു പറയുമ്പോൾ, നീ എന്തിനാ അതെല്ലാം ചുമന്ന് അനാവശ്യമായി നിനക്ക് അർഹതപ്പെടാത്ത ഭയത്തിനും ഭീരുത്വത്തിനും കത്തടയ്ക്കും നടുക്കത്തിനും നീ നിന്നെ വിറ്റുകൊടുക്കുന്നു? പകരം ഇന്ന് പകൽ നിന്റെ സകല വിഷയങ്ങളും യേശുവിൽ കൊണ്ടുപോയി വെക്കുവാൻ നമുക്ക് കഴിയുമോ? യേശുവിൽ നിന്റെ ഭാരം ഇറക്കി വെക്കാൻ കഴിയുമോ? അമ്മയെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഓമനിക്കുന്ന, നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്ന, നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്ന, ഓരോ ദിവസവും ജയം തരുന്ന, അമേ സമയഭേദമെന്ന് കൃപ തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്തിന്റെ കുറവ് ജീവിതത്തിൽ വരുമ്പോൾ, ആശ്രയ ജീവിതം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് ഭയം വരുന്ന മൂന്നാമത്തെ മേഖല തുറക്കുക. ആദ്യത്തെ രണ്ട് മേഖല മറക്കരുത്. അനുസരണക്കേട് നമ്മളിൽ ഭയം വരുത്തുന്നു. രണ്ട്, പാപത്തോടുള്ള തോൽവി. ആമേൻ. പാപം നമ്മെ തകർത്ത് കളയുമ്പോൾ ഭയത്തിന്റെ ആത്മാവിൽ അകപ്പെടുന്നു. മൂന്നാമത്തേതാണ് വിശ്വാസം കുറഞ്ഞാൽ.
ആശ്രയ ജീവിതം നഷ്ടപ്പെട്ടാൽ ആമേ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞാൻ നിന്നോടുകൂടെ ഏറ്റവും അപകടകരമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിന്നിലേക്ക് വരാതെ ആവിയെ തന്നിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളപ്പോൾ നാൾതോറും നമ്മുടെ ഭാരം ചുമന്ന് അനായാസമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സ്നേഹിച്ച് സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ആമെ നമ്മൾ എന്തിന് ഭാരപ്പെടണം? സകല ഭാരവും അവന്റെ മേലിടക്കി വയ്ക്കാം. കർത്താവ് അറിഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അരികത്തേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഇന്ന് രാത്രി ആശ്വാസമില്ലാതെ സ്വസ്ഥതയില്ലാതെ അനിശ്ചിതത്തെ കിടന്ന് ഭയപ്പെടുമ്പോൾ ഇന്ന് രാത്രി സ്നേഹവാനാകുന്ന യേശു ഇന്ന് രാത്രി വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഒന്നിനാലും ഭാരപ്പെടേണ്ട, സകല ചിന്താകുലവും എന്റെ മേലിട്ട് കൊടുക്ക, ഞാൻ അവയെ ചുമക്കാം എന്ന് പറഞ്ഞ യേശുവിന്റെ ശബ്ദം, ആ യേശു നിന്നോടുകൂടിയുള്ള ആ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു വിശ്വാസത്തിന്റെ ശക്തിയിലേക്ക് ഇന്ന് രാത്രി ദൈവം നിങ്ങൾ നടന്നതിന്റെ അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. ഭയം വരുന്ന നാലാമത്തെ മേഖല ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 24:25 വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 24:25 വാക്യം. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരസനായി. ഫെലിക്സ് രാജാവിന്റെ മുമ്പാകെ ദൈവദാസനാകുന്ന പൗലോസൻ എന്ന് പ്രസംഗിപ്പിക്കാൻ കൊണ്ടുവന്നതാ. ഉദ്ദേശം കൈക്കൂലിയാണ് എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണെങ്കിലും അവയെ പ്രസംഗം ഒന്ന് കേൾക്കണം. ഇനി പലർക്കും പ്രസംഗിക്കുന്നതും പ്രസംഗിച്ചിടത്തെല്ലാം കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വിശ്വാസം എന്താണ്, എന്താ നീ വിശ്വസിക്കുന്നതെന്ന് പറയാൻ ഫെലിക്സ് രാജാവ് പറയാ. പൗലോസ് എന്ന് പ്രസംഗം കിട്ടിയ അവസരം സുവിശേഷം പ്രസംഗിച്ചു. പൗലോസിന്റെ പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു ഒന്നുകൂടെ വായിക്കാം. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിച്ചപ്പോൾ രാജാവിന് എന്ത് തോന്നി? ഭയപരവശനായി. വചനം വെളിപ്പെടുമ്പോൾ, വചനം വചനമായി വെളിപ്പെടുമ്പോൾ ചിലർക്കൊക്കെ ഭയം വരും. നമ്മുടെ ഭാഷയെ പറഞ്ഞ പാസ്റ്റർമാർ കുത്തി പ്രസംഗിച്ചു എന്ന് പറയും. ഫെലിക്സ് അത് പറഞ്ഞില്ല, അവന് ഉള്ളിൽ കയറി വന്നു. കാരണം പൗലോസ് പറഞ്ഞത് ദൈവവചനമായിട്ട് അവന് മനസ്സിലായി. അതിന്റെ അകത്ത് നീതിയെക്കുറിച്ചും ആമേൻ ന്യായവിധിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിൽ വചനത്തിൽ നിന്ന് പൗലോസ് പ്രക്രിയയെ പ്രസ്താവിച്ചപ്പോൾ ആമേൻ അവനതിന് മാർക്കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലര് പറയാറുണ്ട് ആമേൻ ആ ആള് പ്രസംഗിക്കുമ്പോൾ അതൊരു ദൈവികാലോചനയായിട്ട് തോന്നണില്ല എന്ന്. ആമേൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആത്മാവിൽ പരിവർത്തനം വരുന്നു. ഇല്ല ദൈവമക്കളെ, ആമേൻ. ഏത് മനുഷ്യനും ദൈവത്തിനടുത്ത് പ്രസംഗിച്ചാൽ അത് ദൈവാത്മാവിൽ തന്നെയാണ്, നിന്റെ അകത്ത് അതിന് പ്രവേശനമില്ലെന്നേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരങ്ങനെ പറയാറുണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആമേൻ ഒരു ഭയവും വരുന്നില്ല. കാരണം പ്രതികരണം നഷ്ടപ്പെട്ടു, ഹൃദയം കഠിനമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാമല്ലോ ആമേൻ, ഹൃദയം കഠിനമായാൽ വിത്തെല്ലാം സാത്താൻ കൊണ്ടുപോകും, വിതച്ചതെല്ലാം സാത്താൻ കൊണ്ടുപോകും. പക്ഷി കണക്കെ കൊണ്ടുവന്ന് ആമേ വീഴുന്ന മണി എല്ലാം കൊത്തിക്കൊണ്ടുപോകും. കാരണം ഹൃദയം കഠിന ഹൃദയ. നമ്മൾ പലരും മാർക്കിടുകയാണ്. പ്രസംഗം ദൈവത്തിന്റെ ആത്മാവുണ്ടോ? അത് പ്രാർത്ഥിച്ചിട്ട് വന്നതാണോ? ഇങ്ങനെ മാർക്കിട്ട് മാർക്കിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടനുണ്ട്. അതെല്ലാ സഭയിലും ഉണ്ടാവും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഫെസ്തോ രാജാവ് വചനത്തിന് മുമ്പാകെ ഭയപ്പെട്ടു. അവൻ മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം നഷ്ടപ്പെട്ടുന്നവൻ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് പൗലോസ് പൊക്കോളം പറഞ്ഞത്. ഇന്ന് രാത്രി അങ്ങനെയെങ്കിലും ചിന്ത ഉള്ളി കയറിയെങ്കിൽ നന്നായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയം വരുന്ന നാലാമത്തെ മണ്ഡലം ദൈവവചനത്തിന്റെ കേൾവി പരിച്ഛേദനയില്ലാത്ത ഹൃദയത്തിന് യഹോവയുടെ ശബ്ദം കാദേശു മരുവിനെ നടുക്കുന്നു. ഇന്ന് രാത്രി കാദേശു മരുവിന് ആമേ പ്രേശ്വര സ്വർഗത്തോളം മുട്ടി നിൽക്കുന്ന ദേവദാരികളും ആമേ പ്രേശ്വര ഹാലിലുള്ള പട്ടാമേ കാദേശിന്
സർവശക്തനാകുന്ന ദൈവം വിറപ്പിക്കും, വചനത്തും ബാകെ വിറയ്ക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യക്തികളോട് ജനങ്ങളോട് ഇടപെടുകയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് ഭയം വരുന്നുണ്ടെങ്കിൽ, ആമേൻ, ഭയം പേടി വരുന്നുണ്ടെങ്കിൽ അകത്തേക്കൊന്ന്, ആമേൻ, വചനത്തിന്റെ വിളക്ക് അകത്തേക്കൊന്ന് കൊണ്ടുപോയി വെച്ച് ചൂലെടുത്ത് എല്ലാ കോടിലും അടിച്ചു വൃത്തിയാക്കി ദൈവത്തോട് നിരന്നുകൊള്ളുക എന്നൊരു ദൂത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കുകയാണ്. ആമേൻ. ദൈവവചനം നിന്നെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യം ചെയ്യുക തരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ട വചനം. അതിന് നേരെ വിപരീത വലങ്ങളാണ് ഭയവും. ആമേൻ. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഒളിച്ചുപോക്കാണ് നിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു ആത്മപരിശോധന നടത്തി മടങ്ങി വന്ന് ദൈവത്തിന്റെ ആശ്വാസം, വചനം തരുന്ന ആശ്വാസം, വിടുതലും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ സർവശക്തനാകുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ആമേൻ, ഭയം വരുന്ന ഭയങ്ങൾ, ഇത് നെഗറ്റീവാണ്. പോസിറ്റീവായ ഭയങ്ങൾ വേറെയുണ്ട്. യഹോവക്തി, ദൈവത്തോടുള്ള ഭയം, അതൊരു അനുഗ്രഹമാണ്. ദൈവഭയം അനുഗ്രഹമാണ്, അതല്ല, ഇത് നെഗറ്റീവാണ്. ആമേൻ. പ്രൈസ് ലോർഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ നമുക്കൊരിക്കലും അഭികാമ്യമല്ലാത്ത, നമുക്കൊരിക്കലും ആശ്രയിപ്പാനോ വിശ്വസിപ്പാൻ അല്ലെങ്കിൽ പിന്തുടരാനോ കഴിയാത്ത നാല് ഭയത്തിന്റെ മേഖലകൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് ധ്യാനിച്ചു. ഞാൻ ഒരിക്കലും ഒരാൾ പറഞ്ഞു തരാം. ഒന്ന്, അനുസരണക്കേട്, ഭയമുണ്ടാക്കുന്ന ഒരു മേഖല. രണ്ടാമത്തേത്, പാപത്തോടുള്ള തോൽവി. മൂന്ന്, വിശ്വാസത്തിന്റെ കുറവ്. നാല്, വചനത്തോടുള്ള ആമേൻ നമ്മുടെ അടുപ്പം. വചനപ്രകാരമുള്ള വചന കേൾവി എന്ന് തന്നെ എഴുതാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കേൾവി ക്രമീകരണമല്ലാത്തവന് ഭയമുണ്ടാക്കുമ്പോൾ ദൈവവചനപ്രകാരം ജീവിക്കുന്നവന് ഇതേ വചനം ആശ്വാസമായി തീരും. ദൈവവചനം നൽകുന്ന ആശ്വാസവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നമ്മെ നിത്യ സമാധാനത്തിലും ജയകരമായ ജീവിതത്തിലും ഭയരഹിതമായ ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം, അതിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ശിമ്യോൻ പറയുന്നുണ്ട്, ഭയം കൂടാതെ ആരാധിക്കാൻ, ഭയരഹിതമായ ഒരു ആരാധനയിലേക്ക് നടത്തപ്പെടുവാനായി ഈ വചനങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ഒരു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ